നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്ന ചില ജാതി വിവേചനത്തിനെതിരെ പടപൊരുതുന്ന ചില വലിയ വലിയ ഒരു പ്രതീകങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ദളിത് ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ് എന്ന തരത്തിലേക്കാണ് വെപ്പ്. നമുക്കറിയാം, കേരളത്തിലെ ചില കപട ബുദ്ധിജീവികൾ, അതേപോലെ തന്നെ ചില സാംസ്കാരിക പ്രതിബിംബങ്ങൾ, ഇവരൊക്കെ തന്നെ ഈ ജിഗ്നേഷ് മേവാനി പോലെയുള്ള, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. പക്ഷേ ഇത്തരക്കാരൊക്കെ എന്താണ് പറയുന്നത്, തനി ഇവരുടെയൊക്കെ ഗുണം കാണിക്കുന്നത് ഇവരുടെയൊക്കെ വീടുകളിലും നാടുകളിലും എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഒരു ഓട്ടോ ഡ്രൈവർ, കണ്ണൂരുകാരിയായിട്ടുള്ള ദളിത് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ചിത്രലേഖ, നമുക്കറിയാം അവർ കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ ലഭിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയാണ്. വളരെ സമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക്, ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന തരത്തിലേക്കൊക്കെ രംഗപ്രവേശനം ചെയ്ത ചിത്രലേഖ എന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു, തനിക്ക് ഗുജറാത്തിലെ ജിഗ്നേഷ് മേവാനിയുടെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തനിക്ക് ജാതി വിവേചനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശവുമായാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, അതായത് ഈ ജിഗ്നേഷ് മേവാനി നേതൃത്വം നൽകുന്ന ദളിത് ആദിഗാർ മഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന റെയിൽ സമരത്തിൽ പങ്കെടുക്കാൻ ഗുജറാത്തിൽ എത്തിയപ്പോഴാണ് തനിക്ക് ജിഗ്നേഷ് മേവാനിയുടെ വീട്ടിൽ വെച്ച് ജാതി വിവേചനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന ചിത്രലേഖ തൻ്റെ KL 13L 85-27 ചിത്രലേഖയുടെ ചരിത്രം എന്ന ജീവചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചില ദളിത് ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ ഇതെല്ലാം ആട്ടിൻതോളിട്ട ചെന്നായികൾ മാത്രമാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. നമുക്കറിയാം ഇവരുടെയൊക്കെ ബേസ്മെൻറ്റ്, അവർ ഒരു പ്രശസ്തിയുടെ പടവുകളിലേക്ക് കയറാൻ വേണ്ടി വലിയ ദളിത് സ്നേഹം പറയുന്നു, ദളിത് ഉന്നമനം പറയുന്നു, ദളിതർക്ക് വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള പദ്ധതികൾ, പരിപാടികൾ, പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കും എന്ന് പറയുന്ന ആളുകൾ, ഈ ജിഗ്നേഷ് മേവാനിയെ പോലെയുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ അവരുടെ തനി ഗുണം കാണിച്ചത് അവരുടെ നാട്ടിലെത്തിയപ്പോഴാണ്, അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് എന്ന് ചിത്രലേഖ തൻ്റെ ആത്മകഥയിൽ തന്നെ പറയുമ്പോൾ, സ്വാഭാവികം തൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ദളിത് ആക്ടിവിസ്റ്റുകൾക്കിടയിലുള്ള ചില കപട നാണയങ്ങളെ തന്നെ നമുക്ക് തിരിച്ചറിയേണ്ടി വരും. അതിലൊരാളാണ് ജിഗ്നേഷ് മേവാനി, MLA കൂടിയായിട്ടുള്ള ജിഗ്നേഷ് മേവാനി എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. പശുവിനെ കൊന്നെന്നാരോപിച്ച് 4 യുവാക്കളെ ഗുജറാത്തിലെ ഉനയിൽ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് 330 കിലോമീറ്റർ പ്രതിഷേധ മാർച്ച് നടത്തിയതോടെയാണ് മേവാനി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. മേവാനിയുടെ വീട്ടിലെത്തിയ തന്നെ വീട്ടുകാർ വീട്ടിനകത്തെ കുളിമുറിയിൽ കുളിക്കാൻ അനുവദിച്ചില്ലെന്നും ചിത്രലേഖ തൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി ജാതി കടന്നു വരുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഇവിടുത്തെ നവോത്ഥാന പുരോഗമന നാട്യമെല്ലാം കളവാണെന്നും ചിത്രലേഖ തുറന്നടിച്ചുകൊണ്ട് പറയുന്നു. ഇത് ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ നവോത്ഥാനം നടത്തണം, അല്ലെങ്കിൽ കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം കേരളത്തിലുണ്ട്, പ്രബുദ്ധ സമൂഹമാണ് കേരളത്തിൽ എന്നൊക്കെ പറയുന്ന ആളുകളുടെ കരണത്തേറ്റടിയാണ് ചിത്രലേഖ പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി ജാതി കടന്നു വരുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഇവിടുത്തെ നവോത്ഥാന പുരോഗമന നാട്യമെല്ലാം കളവാണെന്നും തൻ്റെ പുസ്തകത്തിലൂടെ ചിത്രലേഖ പറഞ്ഞു വെക്കുന്നു. തൻ്റെ പ്രശ്നം ഏറ്റെടുക്കാൻ ദളിത് സ്ത്രീപക്ഷ സംഘടനകൾ തയ്യാറാക്കാത്തത് എതിർപക്ഷത്തെ CPM ആയതിനാലാണെന്നും അവർ പറയുന്നു. കാരണം ചിത്രലേഖയെ ജീവിക്കാൻ CPM അനുവദിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വലിയ വിവാദങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അത് ഇടയ്ക്ക് ആ ഒരു വിഷയത്തിൽ ഒരു മഞ്ഞുരുകി എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ വീണ്ടും CPMനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ ചിത്രലേഖ തൻ്റെ KL 13L 85-27 ചിത്രലേഖയുടെ ചരിത്രം എന്ന ജീവചരിത്ര പുസ്തകത്തിലൂടെ CPMനെതിരായും ഒരു വിമർശനം ചിത്രലേഖ നടത്തുന്നു. കാരണം തൻ്റെ പ്രശ്നം ഏറ്റെടുക്കാൻ ഈ ദളിത് സ്ത്രീപക്ഷ സംഘടനകൾ തയ്യാറാകാത്തത് ഒരു വശത്ത് താനും മറുവശത്ത് തനിക്കെതിരെയുള്ളത് നിലകൊള്ളുന്നത് CPM എന്ന കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് മാത്രമാണെന്നും ചിത്രലേഖ വിമർശിക്കുന്നു. ഓട്ടോ ഓടിച്ചതിൻ്റെ പേരിൽ ജാതീയമായും ശാരീരികമായും ആക്രമിക്കപ്പെട്ട ചിത്രലേഖയുടെ ഇതുവരെയുള്ള ജീവിത പോരാട്ടമാണ് ഈ പുസ്തകത്തിലുള്ളത്. പുലിയ സമുദായത്തിൽ പിറന്ന സ്ത്രീ തീയ സമുദായത്തിലെ യുവാവിനെ വിവാഹം കഴിച്ചത് മുതലാണ് ചിത്രലേഖയ്ക്കെതിരെ ആക്രമണം തുടങ്ങിയതെന്നും പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം ഈ പുസ്തകം വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം ചിത്രലേഖ തൻ്റെ തുറന്നു പറച്ചിൽ തൻ്റെ ഈ ഒരു പുസ്തകത്തിലൂടെ നടത്തിയിരിക്കുന്നു. KL 13L 85-27 ചിത്രലേഖയുടെ ചരിത്രം എന്ന തരത്തിലേക്കുള്ള ഒരു പുസ്തകത്തിലൂടെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയതോടുകൂടി സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിഗ്നേഷ് മേവാനി എന്ന ദളിത് സമര
മത്സര നേതാവിൻ്റെ ഗുജറാത്തിലെ വീട്ടിൽ എത്തിയ തനിക്ക് ജാതി വിവേചനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നു. ജിഗ്നേഷ് മേവാനിയുടെ വീടിലെ അകത്തെ കുളിമുറിയിൽ തന്നെ കുളിക്കാൻ അനുവദിച്ചില്ല എന്ന് ചിത്രലേഖ പറയുന്നു. സ്വാഭാവികമായും തനിക്കെതിരെയുള്ള തൻ്റെ വിഷയത്തിൽ തനിക്കെതിരെ നിൽക്കുന്നത് CPM ആയതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സ്ത്രീപക്ഷ ദളിത് സംഘടനകളൊന്നും തന്നെ തൻ്റെ വിഷയത്തിൽ തനിക്ക് അനുകൂലമായി ഇടപെടാഞ്ഞതെന്നും ചിത്രലേഖ തൻ്റെ പുസ്തകത്തിലൂടെ ആഞ്ഞടിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നു, കേരളത്തിലെ നവോത്ഥാന പുരോഗമന പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം വെറും നാട്യമാണെന്നും ചിത്രലേഖ പറയുന്നു. നമുക്കറിയാം കണ്ണൂരിൽ CPM വളരെ ബുദ്ധിമുട്ടിച്ച ഒരു 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 ഓട്ടോ റിക്ഷ ഡ്രൈവറാണ് ചിത്രലേഖ. ഒരു പുലിയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ തീയ സമുദായത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം കഴിച്ചത് മുതലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതെന്നും ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഗൂസ്ബെറി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണ് ചിത്രലേഖയുടെ ഈ KL 13 L 85 27 ചിത്രലേഖയുടെ ചരിത്രം എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രസാധകർ ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് ആണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഈ ഒരു പുസ്തകം കേരളത്തിൻ്റെ സമൂഹ ഒരു വ്യവസ്ഥയിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രലേഖയുടെ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലോടുകൂടി CPM ഒപ്പം തന്നെ ജിഗ്നേഷ് മേവാനിയെ അനുകൂലിക്കുന്ന ജിഗ്നേഷ് മേവാനിയെ കൊണ്ടു നടക്കുന്ന ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകളും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നതാണ് വാസ്തവം.